പല ആളുകളിൽ നിന്നായിട്ടും പാർട്ണർഷിപ്പും പല രീതിയിലുമാണ് ഇവിടെ നിക്ഷേപം നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഇന്ന് വരെ 4 വർഷമായിട്ട് പോലും ഇന്ന് വരെ അതിലൊരു തറക്കല്ല് പോലും ഇട്ടിട്ടില്ല. പ്രവാസ ലോകം പറഞ്ഞാൽ ഇപ്പോൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള ഭൂമിയാണ്. ഈ ഭൂമിയിൽ നിങ്ങൾ എങ്ങനെ നിക്ഷേപിച്ചു എന്ന് വരെ ഒരു ബ്രോഷർ അടിച്ചുകൊണ്ട് ഞങ്ങളെ പ്രൊജക്ട് പ്രകാരം ഇത്ര ഓരോ ഫേസ് അടിസ്ഥാനത്തിലാണ് ഭൂമ് ഞങ്ങളെ കൊണ്ട് ലേലം വിളിപ്പിച്ചത്. ഇല്ല പൈസ കൊണ്ടും പുറത്തു നിന്ന് ലോൺ എടുത്തിട്ടും പൈസകൾ ആഭരണങ്ങൾ പണയം വെച്ചിട്ടും ഒക്കെ ഇത് കൊടുത്തിട്ടാണ് ഇതിലേക്ക് പൈസ നിക്ഷേപിച്ചത്. നവകേരള സത്യത്തിന്റെ ഭാഗമായി പെരിന്തൽമണ്ണയിൽ മുഖ്യമന്ത്രി എത്തുന്നതോടനുബന്ധിച്ച് ഒരു കൂട്ടം ആളുകൾ ഇവിടെ അദ്ദേഹത്തെ കണ്ട് പരാതി നൽകാനായി കാത്തു നിൽക്കുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ പ്രശ്നം? ഞങ്ങൾ 2019 നവംബർ 20-21 തീയതികളിൽ ഷിഫ ഓഡിറ്റ് കൺവെൻഷൻ സെൻറ്ററിൽ ഒരു ലേല നിക്ഷേപ സംഗമം ഉണ്ടായി. അതിൽ പ്രവാസികളായ 80% ആളുകളും ഇതിൽ സുരക്ഷിത നിക്ഷേപം സംതൃപ്ത ഭാവി എന്ന പദ്ധതി മുൻ ചെയർമാൻ ആവിഷ്കരിക്കുകയും ആ പദ്ധതിയുടെ ഭാഗമായിക്കൊണ്ട് ഞങ്ങളെല്ലാവരും അതിൽ പങ്കെടുക്കുകയും 80% പ്രവാസികളും അതുപോലെ സംവരണ അടിസ്ഥാനത്തിൽ സ്ത്രീകളും ഹാൻഡിക്കപ്പ്ഡ് വികലാംഗരും അങ്ങനെ പല ആളുകളിൽ നിന്നായിട്ട് വലിയ തുക നിക്ഷേപം സ്വീകരിക്കുകയും ആ നിക്ഷേപത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളോടുള്ള വാക്ക് പറഞ്ഞത് 1 വർഷത്തിനുള്ളിൽ നിങ്ങളുടെ പ്രസ്തുത പ്രൊജക്റ്റ് അഥവാ മോഡേൺ ഇൻഡോർ മാർക്കറ്റ് നിങ്ങൾക്ക് പിന്നെ ഓപ്പണാക്കി തരും എന്നുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലും പറഞ്ഞ വാഗ്ദത്തത്തിൻ്റെ അടിസ്ഥാനത്തിലുമാണ് ഞങ്ങൾ ലക്ഷങ്ങൾ ഇവിടെ നിക്ഷേപിച്ചത്. മാത്രമല്ല ഞങ്ങൾ പല ആളുകളിൽ നിന്നായിട്ടും പാർട്ണർഷിപ്പും പല രീതിയിലുമാണ് ഇവിടെ നിക്ഷേപം നടത്തിയിട്ടുള്ളത്. ഞങ്ങൾ പ്രവാസികളെ നാട്ടിലെ തദ്ദേശ ഭരണ വകുപ്പിൻ്റെ കീഴിലുള്ള ഈ സ്ഥാപനത്തിലൊരു ഒരു സുരക്ഷിത ഭാവി എന്നുള്ള വിശ്വാസത്തിനെ ആസ്പദമാക്കിക്കൊണ്ട് ഞങ്ങൾ നിക്ഷേപിക്കുകയും ഇപ്പോൾ ഇന്ന് വരെ 4 വർഷമായിട്ട് പോലും ഇന്ന് വരെ അതിലൊരു തറക്കല്ല് പോലും ഇട്ടിട്ടില്ല. ഈ സ്ഥലമാണ് ഞങ്ങൾ പുറകിൽ കാണുന്ന ഈ കാലി സ്ഥലത്താണ് ഞങ്ങൾ നിക്ഷേപം നടത്തിയിട്ടുള്ളത്. ഞങ്ങൾക്ക് കാണിച്ചു തന്ന പ്ലാനും ഞങ്ങൾക്ക് കാണിച്ചു തന്ന റൂമുകളും ഈ സ്ഥലത്താണ്. ഇവിടെ ഇന്ന് വരെ ഒരു തറക്കല്ല് പോലും ഇളക്കിയിട്ടില്ല. നിങ്ങൾ ഒരുപാട് പേരുടെ ഈ ഒരു പരാതി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടോ ഓൾറെഡി? ഞങ്ങൾ പല ആളുകൾക്കും പരാതി കൊടുത്തിട്ടുണ്ട്. ഈ വകുപ്പ് മന്ത്രിക്ക്, തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രിക്ക്, അതുപോലെ പിന്നെ കളക്ടർ, തഹസിൽദാർ പോലുള്ള എല്ലാ ഉദ്യോഗസ്ഥ തലങ്ങളിലും പിന്നെ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. ഈ പരാതി കൊടുത്തതിനൊക്കെ ഞങ്ങൾക്ക് കിട്ടിയ മറുപടി എന്തെന്ന് വെച്ചാൽ ചെയർമാൻ പറഞ്ഞത് ഈ സ്ഥലത്തിന് അതിൻ്റെ ആധികാരികമായ തെളിവുകളോ രേഖകളോ പട്ടയമോ ആധാരമോ ഇല്ല. ഇത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലുള്ള ഭൂമിയാണ്. ഈ ഭൂമിയിൽ നിങ്ങൾ എങ്ങനെ നിക്ഷേപിച്ചു എന്ന് വരെ പുതിയ ഭരണകൂടം ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. ഈ മുഖ്യമന്ത്രി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു പ്രശ്നത്തിന് എന്തെങ്കിലും നടപടി ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ടോ? അതുകൊണ്ട് അതാണ് ഞങ്ങളിൽ ആകെ അവസാനമായിട്ടുള്ള പ്രതീക്ഷ. അതാണ് മുഖ്യമന്ത്രി ഞങ്ങളെ ഈ കണ്ണു തുറക്കും, ഞങ്ങൾക്ക് എന്തെങ്കിലും നീതി കിട്ടും, അല്ലെങ്കിൽ ഇതിൻ്റെ തീരുമാനം ഉണ്ടാക്കിത്തരും എന്നാണ്. ഞങ്ങൾ കൂടുതൽ ആൾക്കാരും പ്രവാസികളാണ്. പ്രവാസ ലോകത്താണ് അവരെ ഓൺലൈൻ ക്യാമ്പയിനും അവിടെ പരസ്യങ്ങളും ഇതൊക്കെ ചെയ്യുക. ഒരു ബ്രോഷർ അടിച്ചുകൊണ്ട് ഞങ്ങളെ പ്രൊജക്ട് പ്രകാരം ഇത്ര ഓരോ ഫേസ് അടിസ്ഥാനത്തിലാണ് ഭൂമ് ഞങ്ങളെ കൊണ്ട് ലേലം വിളിപ്പിച്ചത്. ഇപ്പോൾ 90% ആൾക്കാരും അല്ലെങ്കിൽ 80% ആൾക്കാരും പ്രവാസികളും പിന്നെ സാധാരണ ജനങ്ങളും ഒരു സുരക്ഷിത നിക്ഷേപം എന്നാണ് ഇത്. പ്രവാസ ലോകം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതലും ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളാണ്. അവിടെ പല പ്രതിസന്ധികളും സ്വദേശീവൽക്കരണം അങ്ങനത്തെ അതുപോലത്തെ പല പ്രശ്നങ്ങളും ഉണ്ടായതുകൊണ്ട് ഞങ്ങളൊക്കെ അവിടുന്ന് കച്ചവടം നിർത്തിയിട്ടും ഒക്കെ ജോലി ഒഴിവാക്കിയിട്ടും ഒക്കെ പോകുന്നുണ്ട്. ഇല്ല പൈസ കൊണ്ടും പുറത്തു നിന്ന് ലോൺ എടുത്തിട്ടും പൈസകൾ ആഭരണങ്ങൾ പണയം വെച്ചിട്ടും ഒക്കെ ഇത് കൊടുത്തിട്ടാണ് ഇതിലേക്ക് പൈസ നിക്ഷേപിച്ചത്. അപ്പോൾ ഇത് മുനിസിപ്പാലിറ്റിൻ്റെ കൗണ്ടറിലാണ് ഞങ്ങൾ അടവാക്കിയത്. കുറേ പൈസ ബാങ്കിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തതാണ്. അത് രേഖാമൂലം എല്ലാ രേഖകളും ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. പിന്നെ 1 വർഷത്തെ എഗ്രിമെൻറ്റാണ് ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്. 85% മുൻകൂട്ടി അടക്കാനും പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇവിടെ അടച്ചു വന്നിരിക്കുന്നു. പൈസ അടക്കാൻ വന്ന ആൾക്കാരൊക്കെ ചിലരൊക്കെ പണി നിർത്തി വെച്ചതുകൊണ്ട് പൈസ അടക്കാതെ പോയി, 85% അടക്കാൻ കഴിയാതെ. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാർക്ക് ഇതിൽ ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ ഇതിലില്ലെന്ന് പറഞ്ഞാൽ ഇത് 1 വർഷം കൊണ്ട് തിരിച്ചു തരാമെന്ന് പറഞ്ഞതാണ്. റൂം ആയിട്ട് ഓപ്പണാക്കി തരാമെന്ന് പറഞ്ഞതാണ്. ബാക്കി 15% നമ്മൾ ചാവി തരുന്ന സമയത്താണ് ബാക്കി കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിലിപ്പോൾ 2019 മുതൽ ഇതുവരെ അവരൊരു പണി ആരംഭിച്ചിട്ടില്ല. ഇവിടെ പുനരധിവാസം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കെട്ടിടം ഉണ്ടാക്കിയിട്ട് അതിൽ കുറച്ച് ആൾക്കാരെ പഴയ കച്ചവടക്കാരെ അതിൽ പുനരധിവസിപ്പിച്ചിരിക്കുമെന്നല്ലാതെ പ്രത്യേകിച്ച് ഞങ്ങൾക്കൊന്നും കാണില്ല. ഞങ്ങൾ ഓരോ ആഴ്ചകളിലും മുനിസിപ്പാലിറ്റിയിൽ കയറി ഇറങ്ങിയിട്ട് ഇതെന്തായി ചോദിക്കുമ്പോൾ അല്ലെ പറഞ്ഞു ഭൂമിക്ക് ചെറിയ പ്രശ്നമുണ്ട്, രേഖകളില്ലാത്തൊരു കാരണമുണ്ട്, അത് കാരണം ഞങ്ങൾ ലോണിന് അപേക്ഷിക്കുന്നു. ലോണ് സംബന്ധമായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഇതിൽ പേപ്പർ കിട്ടാണ്ട് ആ പേപ്പർ കിട്ടിയാൽ പണി മുൻകോട്ട് പോകുന്നതാണ് അവർ പറയുന്നത്.
പറയുന്നത് കുറേ കാലമായി പറിച്ചു തുടങ്ങിയിട്ട് പക്ഷേ ഇതിനൊരു അന്ത്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പം ഞങ്ങൾക്ക് ലാസ്റ്റ് നമ്മളെ മന്ത്രിസഭ കേരള മന്ത്രിസഭ പെരിന്തൽമണ്ണയ്ക്ക് വരികയാണ് 30-ാം തീയതി. അതിലും ഞങ്ങളൊരു പരാതി കൊടുത്തിട്ട് അതിലൊരു പ്രതീക്ഷ ഞങ്ങൾക്ക് അതിലാണ് മുഖ്യമന്ത്രി എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കി തരുന്നില്ലാണ് ഞങ്ങൾ ആകെ ഇതിലൊരു ആശ്വാസം കാണുന്നത്. ഇപ്പൊ നിലവില് ഈ ഒരു പ്രശ്നം ഉന്നയിച്ചവർ ഒരുപാട് പേർക്ക് പരാതി ഉന്നയിച്ചിട്ടുണ്ട്, ഒരുപാട് സ്ഥലത്ത് വരെ കയറി ഇറങ്ങി നടന്നിട്ടുണ്ട്. ഇനി ഏക പ്രതീക്ഷ നവകേരള സദസ്സിലാണ് ഇവരുടെ ഏക പ്രതീക്ഷ, മുഖ്യമന്ത്രി വരുന്നതോടനുബന്ധിച്ചാണ്. ക്യാമറ പേഴ്സൺ നിഷദ് കൊളത്തൂരിനൊപ്പം ഷിതൽ മേനോൻ, പെരിന്തൽമണ്ണ ഓൺലൈൻ.